സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാല് ക്രിമിനലുകളിൽ, നാല് നരാധനന്മാരിൽ ഒരാളുടെ അഭിപ്രായം സുപ്രീം കോടതിയെ പരിഹസിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. സുപ്രീം കോടതിയെ പുച്ഛിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിയിൽ അദ്ദേഹം വാദം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ന് പറയുന്ന പോലും തെറ്റല്ല, ഈ നെറികെട്ടവന്റെ സ്റ്റാൻഡ് അതാണ്. രാജ്യത്ത് ഒട്ടനവധി പീഡന കേസുകൾ ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകം വരുമ്പോൾ, ഉനാവിൽ ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടിയുടെ മരണം ഉണ്ടായപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ, ഇയാളുടെ ഈ വാക്കുകൾ പരസ്യമായി സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം തന്നെയാണ്. ഡൽഹിയിൽ വായുമലിനീകരണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അക്ഷയ് താക്കൂർ എന്ന ശിക്ഷിക്കപ്പെട്ട ഈ പ്രതി അയാൾ പറയുകയാണ്, വായുമലിനീകരണം കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, പൊറുതിമുട്ടിയിരിക്കുകയാണ്. വളരെ കുറച്ച് ആയുസ് മാത്രമേ ഡൽഹിക്കാർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വധശിക്ഷ എന്ന് പറയേണ്ട കാര്യമില്ല, വളരെ കുറച്ച് നാളുകളല്ലേ ജീവിക്കുന്നുള്ളൂ, പിന്നെ തന്നെ വെറുതെ വിട്ടൂടെ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. അതായത്, അതിക്രൂരമായ പീഡനത്തിന് ഇരയായി മരിച്ച ഒരു പെൺകുട്ടി, നമ്മളുടെ സഹോദരി, ആ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ ക്രിമിനൽ പറയുന്നത് കോടതിയെ പരിഹസിക്കുന്നതിനാണ്. ഇതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ മാത്രമേ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നുള്ളൂ എന്ന ആ ലളിതമായ, അല്ലെങ്കിൽ അത്രയും ദുർബലമാണ് നിലവിലെ വ്യവഹാര രീതി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇവരെ ഒന്നും ഈ പെൺകുട്ടിയെ കൊന്നതുപോലെയോ ഇതിന് സമാനമായ രീതിയിലോ ഇവന്മാരെ കശാപ്പ് ചെയ്ത് കൊല്ലാൻ ഇവിടെ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ല. ഇവനെയൊക്കെ പരസ്യമായി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. ഒരു 100 or 150 ആളുകൾ ഇവനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ഇവനെ എന്തു ചെയ്യും? പിന്നെ കയ്യും കാലും ഒക്കെ ആ ശരീരത്തിൽ കാണുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ജനങ്ങൾ അത്രമേൽ അസ്വസ്ഥരാണ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഭീതിയിൽ കഴിയുകയാണ്. സഹോദരിമാരെ, പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ, അതുകൊണ്ടാണ് ഒരു മകളെ സ്വന്തം അമ്മ പെട്രോൾ ഒഴിച്ചിട്ട് പറയുന്നത് എന്റെ മകളെ എനിക്ക് വളർത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അത് ചുമ്മാ പറഞ്ഞതല്ല, അത് നെഞ്ചിൽ തറച്ചുകൊണ്ട് പറഞ്ഞ സത്യം തന്നെയാണ്. ഈ പീഡകൻ പറയുന്നത്, ഈ നരാധമൻ, ഈ കൊലപാതകി പറയുന്ന വാക്ക് കേട്ടാൽ സുപ്രീം കോടതിയെ പരിഹസിക്കുകയാണെന്ന് അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയുകയാണ്, ഡൽഹിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊല്യൂഷൻ, അതായത് വായുമലിനീകരണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തിഹാർ ജയിലിൽ നിലവിൽ കഴിയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ, വായുമലിനീകരണം കാരണം ജനങ്ങളുടെ ആയുസ് പൊതുവെ കുറവാണ്, അതുകൊണ്ട് തന്നെ തൂക്കിലേറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജി കൊടുത്തിരിക്കുകയാണ്. മലിനീകരണം ആയുസ് കുറയ്ക്കുന്നു എന്നതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കണം എന്ന രീതിയിൽ പ്രതി ഹർജിയിൽ പറയുമ്പോൾ, എന്തിനാണ് വധശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, ഇവിടെ സർക്കാരിനെ പഴിക്കുന്നതോ ഒന്നുമല്ല, സുപ്രീം കോടതിയെ പരിഹസിക്കുന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞു. അതായത്, കോടതിയിൽ ഇവർക്കാർക്കും തന്നെ വിശ്വാസമോ ബഹുമാനമോ ഇല്ല. ബഹുമാനമില്ലാത്തത് കൊണ്ടാണല്ലോ, നിയമത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടാണല്ലോ ഇവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ആരെയാണ് ഇവനൊക്കെ ഭയം? ആരെയും ഭയമില്ല. ഒരുപക്ഷെ സജ്ജനാരെ പോലുള്ളവരെ ഒരുപക്ഷെ ഇവർ ഭയക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരുമൊക്കെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടനെ എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഇവനെയൊക്കെ കുത്തഴിച്ചു വിട്ട, കുത്തഴിഞ്ഞ ജീവിതത്തിന് പ്രേരിപ്പിക്കപ്പെട്ട ഇവൻ്റെയൊക്കെ മാതാപിതാക്കളെ വേണം കുറ്റം പറയാൻ. ഇവരെന്ത് നിറികെട്ട സാഹചര്യത്തിലാണ് ഇവനെയൊക്കെ ഉൽപ്പാദിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ ചോദിക്കേണ്ടതായിട്ടുള്ളത്.